नमस्कार ओट प्रदर्श प्रेक्षक स्वागत साधारण नमें सोश्यल मीडिया क्रोलम्मा निरवधि तवण पिणा विजय अब नमें मुख्यमंत्री पिणा विजय सुरक्षा वलय तेपी अद सूरीटे पे ट्रोल पड़ी अद इनोव क्रिस्टमा किया वी एड़कू किया कर्णवेलो मो ऐसा नूर कॉलिस करीपूचे अद्हमु एवडपयू अद कनता सुरक्ष को अब केवलम चंस्थान केरलती मुख्यमंत्री इत्र सुरक्ष मुंब वीडियो चेदमा और लोक सोष जोर्ज कुल अद चल वीडियो अद्हमुट आर्म वे व्यक्ति वे एत्र अधिकं सूरीट सत्य ट्रोलि कारण ट्रोलम्मा पल रीती ट्रोल इनए के अटक इंटमिंगोमी पॉपुलर फ्रंट तीव्रवाद चौद्यवर विवरुस चल विवर को मुद्र वे कवर मे समर्पा पटतिया सामुदायिक राष्ट्रीय प्रत्याघातर पर ऐकदेश मनस क्यों पॉपुलर फ्रंट पोवे आर एस एस पड़पुरपा ते इंक रीति लह कलह कलापमें मार्गमो अगर साध्य मार्गों उपयोग चिंतागति आशयम अगर वो संघपरवा अलग नेता लक्ष्यम मे चल सामुदायिक नेता वे चल राष्ट्रीय नेता हिटिस्ट उ अलरा नमें मुख्यमंत्री पिणा विजय अदायद नम्मुडे मुख्यमंत्री पिणराय विजयन कम्यूनिस्ट सीपीएम कारनाय पिणराय विजयन ई पॉपुलर फ्रंट तीव्रवाद संघटनकളിൽ നിന്ന് വധഭീഷണി ഉണ്ടായിരുന്നു അത് കൃത്യമായും ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്ന നമ്മുടെ ദേശീയ രഹസ്യ അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിവരം കൊടുക്കുന്നതുകൊണ്ടാണ് അവർ അവരുടെ സുരക്ഷ ടൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നത് അല്ലാതെ വെറുതെ അങ്ങ് വർദ്ധിപ്പിക്കുകയല്ല നിലവിൽ തന്നെ നമുക്കറിയാം യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് വളരെ വലിയ സെക്യൂരിറ്റി ആണുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ് കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശത്രുക്കൾ കൂടും അദ്ദേഹത്തിന് സുരക്ഷയും അതുകൊണ്ട് തന്നെ കൂടും പക്ഷേ അങ്ങനെ ഒരു ആളല്ല പിണറായി വിജയൻ എങ്കിലും പിണറായി വിജയനെ നേരെ ഒരു വധശ്രമമോ അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അണികൾ അതിനെ എടുക്കുക വികാരപരമായിട്ടായിരിക്കും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതും ഒരു മതം പോലെ തന്നെയാണ് ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട്കാർ അവരുടെ മതവികാരം ഇളക്കി അല്ലെങ്കിൽ തീവ്രമായ മതവികാരം ഇളക്കിയാണ് അണികളെ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരിലും അങ്ങനെ അവസ്ഥയുള്ളവരുണ്ട് ഇപ്പോ പിണറായി വിജയന് നേരെയുള്ള ഒരു വധശ്രമമോ അല്ലെങ്കിൽ ഒരു അക്രമണോ ശ്രമമോ ഒന്നും അവർ സഹിക്കില്ല കാര്യങ്ങൾ കൈവിട്ടുപോകും എത്ര ലോ ആൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞാലും എത്ര മുൻകരുതൽ എടുത്താലും ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ വിട്ടുപോകും വലിയ ലഹളയിലേക്കും വലിയ കലാപത്തിലേക്കും ഇത് ചെന്ന് അവസാനിക്കും അങ്ങനെ വരുമ്പോൾ അതിനു കാരണമായിട്ടുള്ള ഇവർ മാറിയിരുന്നു സന്തോഷിക്കും അവർക്ക് ഇവിടെ മതപരമായിട്ടുള്ള ലഹള മാത്രമല്ല ലക്ഷ്യമിടുന്നത് എല്ലാ വിഷയത്തിൽ നിന്നും ഒരു ലഹള ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സമര പരിപാടികളിലും ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ അതിനെതിരെയുള്ള സമരത്തിൽ അവർ നുഴഞ്ഞു കയറി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വിഴിഞ്ഞൻ സമര പരിപാടിയിൽ അവർ നുഴഞ്ഞു കയറി ഏറ്റവും ഒടുവിലായിട്ട് അതിലുള്ള പുരോഗതിർക്ക് തന്നെ അത് മനസ്സിലായി ഇവരെ കൂട്ടാൻ പാടില്ലായിരുന്നു ഇപ്പോൾ അത് ആ സമരം തന്നെ തീരാൻ പോകുന്നു കാരണം ഇവർക്ക് രഹസ്യമായിട്ടും അല്ലാതെയും വന്നുകൊണ്ടിരുന്ന ഫണ്ട് വളരെ പെട്ടെന്ന് ഈ എൻഐഎ അറസ്റ്റോട് കൂടി നിലച്ചുപോയി അങ്ങനെ കാർഷിക സമരം ഈ രാജ്യത്ത് നടന്ന കാർഷിക സമരം അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരങ്ങൾ അങ്ങനെ എല്ലാ സമരങ്ങളിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇവർ പരമാവധി ശ്രമിച്ചത് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കണമെന്നാണ്
ഈ രാജ്യം ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല ഈ രാജ്യം തകരണം അതാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആദ്യം ഈ രാജ്യം തകർക്കുക അതിനുശേഷം അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായ ഇസ്ലാമിക രാജ്യം രാഷ്ട്രം നിർമ്മിക്കുക പക്ഷേ ഏതു വിധേനയും അത് മതപരമായിട്ടുള്ള സാമൂഹിക സ്പർദ്ധയാവട്ടെ കലഹമാവട്ടെ ലഹളയാവട്ടെ അങ്ങനെ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നടത്തുക അതല്ല ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ വധിച്ചുകൊണ്ട് അവരുടെ അണികളെ ഇളക്കി വിട്ടുകൊണ്ട് അങ്ങനെ കലാപം ശ്രമിക്കുക എല്ലാ മാർഗവും അവർ നോക്കും അങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്രയേറെ സെക്യൂരിറ്റിയുമായിട്ട് ഈ കൊച്ചു കേരളത്തിൽ നടക്കേണ്ടി വന്നത് കാര്യം ഞങ്ങളും മുൻപ് അതിനെ ട്രോളിയിട്ടുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുന്നുണ്ട് എങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമുള്ളതാണ് ജനാധിപത്യമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട് അത് വിവിധ തലങ്ങളിലുണ്ട് അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനപ്രകാരമൊന്നുമല്ല ഇങ്ങനെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും കൂടാതെ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ കൃത്യമായും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അല്ലാതെ ഏതെങ്കിലും ഒരു അത് കൂടുതലും ഈ മാവോവാദികൾ എന്നൊക്കെ പറഞ്ഞവർ കാടിറങ്ങി പുറത്തോട്ട് വരാറില്ല വന്നാൽ തന്നെ അവർ ഉടനെ പടവാവുകയാണ് ചെയ്യുന്നത് കാട്ടിൽ വെച്ചും അവർ പടവാവുന്നുണ്ട് അപ്പോൾ അവരെ പോലെയുള്ളവർ എന്തായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ നേരെ അത്ര ധൈര്യത്തോടെ ഒന്നും ഒരു ആക്രമണത്തിന് അവർ മുതിരില്ല പിന്നെ അതിന് ശ്രമിക്കുക ഇതേപോലുള്ള മത ഭ്രാന്തന്മാരാണ് അങ്ങനെ പിണറായി വിജയൻ ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ വന്നു എന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രയേറെ സെക്യൂരിറ്റി ആയിട്ട് നടക്കേണ്ടി വന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത് സത്യവുമാണ് താനും ഇനി ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ പ്രതികരണം നമ്മളൊന്ന് കേട്ടു നോക്കണം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അത് കേട്ടത് തന്നെയാവാം ഈ പോപ്പുലർ ഫ്രണ്ട് വിഷയത്തിൽ അല്ലെങ്കിൽ ഈ തീവ്രവാദ വിഷയത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്ങനെയാണോ ഇവരെ എതിർക്കുന്നത് ഏതാണ്ട് അതേ ശൈലിയിൽ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇവിടുത്തെ മുഖ്യമന്ത്രി സംസാരിച്ചത് അതും ഇവരുടെ ഈ ചെയ്തികൾക്ക് അതായത് ഹർത്താൽ ദിനം നടന്ന ചെയ്തികൾക്ക് ഒരു ദേയവും ഉണ്ടായിരിക്കില്ല അടിച്ചമർത്തുക തന്നെ ചെയ്യും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ടോ എന്ന് തോന്നുന്നു താൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന നടപടിക്ക് കേന്ദ്രത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും മാത്രമല്ല അത് ഒരു വാക്കാലുള്ള പിന്തുണ മാത്രമല്ല സായുധമായിട്ട് വരും ഇപ്പോൾ ലാസ്റ്റ് ഒരുപക്ഷേ കേരളം ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നമ്മളൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള രീതിയിലുള്ള വലിയ തോക്കുകൾ ഈ CRPF ഭടന്മാരുടെ കയ്യിലിരുന്നത് AK-47 മാത്രമല്ല അതിലും വലിയ ഒരുപക്ഷെ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ അർണോൾഡ് ഷ്വാസ്നഗർ ഈ വലിയ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ തരത്തിലുള്ള തോക്കുകളുമൊക്കെ ആയിട്ടാണ് റെയ്ഡിന് വന്നത് എന്ന് കാണുക അപ്പോൾ ഇപ്പോൾ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒരു ആശ്വാസത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് മുൻപ് കൊലവിളികളായിരുന്നു എങ്ങും ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊല്ലപ്പെട്ടാൽ 24 മണിക്കൂറിനകം ആ മറുവശത്തിൽ നിന്ന് ആരെയെങ്കിലും ഞങ്ങൾ കൊല്ലും എന്ന രീതിയിൽ അവർ ഒന്നല്ല ഒന്നിലധികം തവണ തെളിയിച്ചു കഴിയുകയും അതിൻ്റെ അഹങ്കാരത്തിലുമായിരുന്നു അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് പൊടുന്നനെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചമാണ് NIA അറസ്റ്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനുരണനം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല അതുകൊണ്ടാണ് ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവരെ അടിച്ചമർത്താൻ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങളും ചെയ്യും എന്ന തരത്തിലേക്ക് ഇവിടുത്തെ സംസ്ഥാന ഭരണകൂടവും നീങ്ങുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്